എല്ലാവർക്കും നമസ്കാരം. ഫാം അസിസ്റ്റന്റ് ഗ്രേഡ് 2 വെറ്റിനറി. പുതിയ നോട്ടിഫിക്കേഷൻ ആണ്, പ്രൊഫൈൽ വന്നിട്ടില്ല, ഉടൻ തന്നെ പ്രൊഫൈൽ വരുന്നതായിരിക്കും. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഈ ഒരു കോഴ്സിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. കാരണം ആദ്യത്തെ നോട്ടിഫിക്കേഷൻ ആണ്, 33 വേക്കൻസി ഉണ്ട്. ഇതാണ് ഏറ്റവും അട്രാക്ഷൻ, 33 വേക്കൻസി ഉണ്ട്. കാരണം ചില പോസ്റ്റുകൾക്ക് അറിയാം, ഒന്നോ രണ്ടോ വേക്കൻസി. ഇപ്പം ജൂനിയർ അനലിസ്റ്റ് വന്നു, ഒരൊറ്റ വേക്കൻസി ഉള്ളൂ നോട്ടിഫിക്കേഷൻ, അത് ശാല എടുക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, 33 വേക്കൻസി ഉണ്ട്. ഇതിനെ ക്വാളിഫിക്കേഷൻ ഒന്ന് പറയാം. ക്വാളിഫിക്കേഷൻ ആണ് എല്ലാവർക്കും വെയിറ്റിംഗ്. എന്താണ് ക്വാളിഫിക്കേഷൻ? പ്ലസ് ടു മാത്രം പോരാ, പിന്നെന്ത് വേണം? ഡിപ്ലോമ ഇൻ പൗൾട്രി പ്രൊഡക്ഷൻ, ഡയറി സയൻസ്, ലബോറട്ടറി ടെക്നിക്സ്. ഈ മൂന്ന് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക്, പ്ലസ് ടുവും വേണം, ബാക്കിയുള്ള മൂന്നെണ്ണം വേണം ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാം. ഉറപ്പായിട്ട് ഞാൻ പറയട്ടെ, ഇത് ആത്മാർത്ഥമായി പഠിക്കുന്നവരുടെ എണ്ണം, ആപ്ലിക്കേഷൻ എണ്ണം പൊതുവെ കുറവായിരിക്കും. പക്ഷേ ആത്മാർത്ഥമായി പഠിക്കുന്നവരുടെ എണ്ണം 100-ൽ താഴെ ആയിരിക്കും. അവസാന നിമിഷം വരെ, നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഒരാഴ്ച പഠിക്കുന്നതല്ല, അവസാന നിമിഷം വരെ പഠിക്കുന്ന ആൾക്കാരുടെ എണ്ണം 100-ൽ താഴെ ആയിരിക്കും. പക്ഷെ നിങ്ങൾ അതിൻ്റെ പ്രത്യേകത മനസ്സിലാക്കുക, 100-ൽ താഴെയോ എത്രയോ ആയിക്കോട്ടെ, വേക്കൻസി 33 ആണ്. എന്ത് ചാൻസ് ആണ് നോക്കണേ? നിങ്ങൾക്കറിയാം, ഈ കോഴ്സുകൾ റെയർ കോഴ്സുകളാണ്. ഡിപ്ലോമ ഇൻ പൗൾട്രി പ്രൊഡക്ഷന്, ഡയറി സയൻസ്, ലബോറട്ടറി ടെക്നിക്സ്, വെറ്റിനറി, വെറൈറ്റി കോഴ്സാണ്. എല്ലാവരും ഒന്നും പഠിക്കുന്ന കോഴ്സല്ല. ആൾക്കാരുടെ എണ്ണം, കാൻഡിഡേറ്റ്സ് എണ്ണം കുറവായിരിക്കും. പക്ഷേ 33 വേക്കൻസി ഉണ്ട്. ഇതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ, ഈ വേക്കൻസിയാണ്. ഉടൻ തന്നെ ഈ മാസം തന്നെ മാസ്റ്റർ കേക്ക് അക്കാഡമീൻ്റെ ക്ലാസ് ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ചോദിക്കും, സിലബസ് എന്തേ? സിലബസ് ഇല്ല, അറിയാം. പക്ഷേ ഈ മൂന്ന് സബ്ജക്റ്റുകളും ബന്ധപ്പെട്ട്, പ്ലോട്ട് പ്രൊഡക്ഷന്, ഡയറി സയൻസ്, ലബോറട്ടറി ടെക്നിക്സ്, വെറ്റിനറി, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ആദ്യം പഠിപ്പിക്കാൻ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആദ്യം പഠിപ്പിക്കും. അതിനുശേഷം സ്റ്റഡി പ്ലാൻ ഉണ്ടാകും, എക്സാം ഉണ്ടാകും, ഫ്രീക്വൻ്റ് ആയിട്ട് പഠിച്ചു പോകാം. എക്സാമിന് ഒരു 3 മാസം മുമ്പ് നോട്ടിഫിക്കേഷൻ വരും. സോറി, നോട്ടിഫിക്കേഷൻ അല്ല, സിലബസ് വരും. സിലബസിനകത്ത് കൃത്യമായ കാര്യങ്ങളുണ്ടാകും. അതിനകത്തുള്ള കാര്യങ്ങൾ തന്നെ ഞങ്ങൾ പഠിപ്പിക്കും. ഓക്കെ, അത് നമുക്കറിയാം, എന്ത് പഠിപ്പിക്കണം നമുക്കറിയാം. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ആത്മാർത്ഥമായി പഠിക്കുക. ആത്മാർത്ഥമായി പഠിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടും. ഓക്കെ, ഇതിന് ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് 33 വേക്കൻസിയാണ്. ഇപ്പോൾ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറയുന്നു, നിങ്ങളടുത്ത് ഈ വീഡിയോ ഞാൻ പറയുകയാണ്, ഈ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി പഠിക്കുകയാണ് എങ്കിൽ 2025 നിങ്ങൾക്ക് ജോലി പ്രവേശിക്കാം. ഉറപ്പാണിത്. ഇത് ഒരു 1000 പേര് മത്സരിക്കാനുണ്ടെങ്കിൽ കൺഫർമേഷൻ കൊടുക്കുന്ന ആൾക്കാരാണ് 750 ആയിരിക്കും, അല്ലെ 600 ആയിരിക്കും. എക്സാം എഴുതാൻ പോകുന്ന വീണ്ടും 500-ലേക്ക് പോകും. ആ 500-ൽ തന്നെ ആത്മാർത്ഥമായി പഠിക്കുന്നത്രയ്ക്കും 100-ൽ താഴെ ഉദ്യോഗാർത്ഥികളായിരിക്കും. അവരിൽ 33 പേർക്ക് ജോലി കിട്ടും. ഇത്രയും വലിയ ഒരു ചാൻസ് ഇനി കിട്ടത്തില്ല. അടുത്ത വർഷം, അടുത്ത ഒരു 1.5 വർഷം കഴിഞ്ഞ് വിളിക്കും, ഇത്രയും വേക്കൻസി ഒരിക്കലും വരത്തില്ല, ഇനി വിളിക്കണമെന്നുള്ള അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥം പഠിക്കുക. ഞങ്ങളുണ്ട് കൂടെ, ഞങ്ങൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ടാണ് ഈ കോഴ്സിനെ കാണുന്നത്. ഇത്രയും വേക്കൻസി ഉണ്ടായതുകൊണ്ട് കാൻഡിഡേറ്റ്സ് എണ്ണം കുറവാണ്, ശരിയാണ്. പക്ഷേ ഞങ്ങളിതിനെ കാണുന്നത്, ഞങ്ങളുടെ 33 പേർക്ക് ജോലി കിട്ടും. മാസ്റ്റർ കേ അക്കാഡമിയിൽ പഠിക്കുന്ന 33 പേർക്ക് ജോലി കിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് നാളെ പറയാൻ സാധിക്കും, ഒരു കോഴ്സിൽ തന്നെ 33 പേര് മാസ്റ്റർ കേ അക്കാഡമിയിൽ പഠിച്ചവരാണെന്ന്. ഇപ്പോൾ ഞങ്ങൾ JSA പറയുന്ന കണക്ക് തന്നെ ഞങ്ങൾക്ക് പറയാൻ പറ്റും, ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 പരീക്ഷയിൽ ജോലിയിൽ പ്രവേശിച്ച 33 പേര് മാസ്റ്റർ കേ അക്കാഡമിയിൽ പഠിച്ചവരാണെന്ന് പറയാൻ പറ്റും. അങ്ങനെ ഉണ്ടാവും, ഉറപ്പാണത്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഉടൻ തന്നെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുക, പഠനം ആരംഭിക്കുക. താങ്ക് യു.